സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത് ജൂൺ ആറ് ആനക്കള്ളത്തിലെ വർഗീയ വിഷം പാലക്കാട് വെള്ളിയാറിൽ ഗർഭിണിയായ ആന ചരിഞ്ഞ സംഭവത്തിൽ കേരളത്തിനെതിരെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കെതിരെ കാവിപ്പടയുടെ ഉന്നത നേതാക്കൾ ഹീനമായ വർഗീയ പ്രചരണമാണ് അഴിച്ചുവിട്ടത് മലപ്പുറത്താണ് ആന കൊല്ലപ്പെട്ടതെന്നും കുറ്റകൃത്യങ്ങളിൽ ആ ജില്ല മുന്നിലാണെന്നും ട്വീറ്റ് ചെയ്ത് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കറാണ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് ആനയുടെ പേര് ഉമാദേവി എന്നാണെന്നും മുസ്ലിങ്ങൾ ഏറെയുള്ള സ്ഥലത്താണ് അതിനെ കൊന്നതെന്നുമുള്ള പ്രചാരണവും ഉത്തരേന്ത്യൻ സംഘപ്രവർത്തകർ തട്ടിവിട്ടു മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി എംപിയുമായ മനേക ഗാന്ധിയും അക്രമാസക്ത പ്രചാരണവുമായാണ് ചാടി വീണത് മലപ്പുറം കുറ്റകൃത്യങ്ങളിൽ മുന്നിലാണെന്ന് പ്രഖ്യാപിച്ച അവർ അവിടെ റോഡിൽ പരസ്യമായി വിഷം തൂവി നായ്ക്കളെയും പക്ഷികളെയും ഇല്ലാതാക്കാറുണ്ട് സംസ്ഥാനത്താകെ ഒരു കൊല്ലം അറുന്നൂറിലധികം ആനകൾ ചരിയുന്നു എഴുന്നെളുപ്പിന് കൊണ്ടുപോകുന്നവയും പീഡിപ്പിക്കുന്നു മനേക വിശദീകരിച്ചു വസ്തുത കൃത്യമായി അറിയുന്നവരായിട്ടും ചില സംസ്ഥാന ബി നേതാക്കളും മലപ്പുറത്തെ ലക്ഷ്യമിട്ടു മലപ്പുറവും കേരളവും നിയമബാഹ്യ ശക്തികളുടെ സ്വാധീനത്തിലാണെന്ന ദേശവ്യാപക പ്രചാരണം കുറച്ചു വർഷമായി പരിവാർ സംഘടനകൾ മുറുകെ പിടിക്കുകയാണ് ലവ് ജിഹാദ് തബ്ലീ കോവിഡ് തുടങ്ങിയവ മറയാക്കിയും വിഷദംശനം നടത്തി നാഗ്പൂർ ആസ്ഥാനമായി അതിനൊരു ബുദ്ധി കേന്ദ്രം തന്നെയുണ്ട് കുറ്റിപ്പുറത്ത് ദളിതർക്ക് ശുദ്ധജലം മുടക്കുന്നുവെന്ന് ശോഭ കരന്തലജെ എം പി കള്ളം പറഞ്ഞു നടന്നു ആർ എസ് എസിന്റെ ഹിന്ദി ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾ മലപ്പുറത്തെ ചിത്രീകരിച്ചതാകട്ടെ പശു ഹത്യയുടെ കേന്ദ്രമായും ഭയപ്പെടുത്തും വിധം പടർന്ന കൊറോണയും മുൻകരുതുകളില്ലാതെ നടപ്പാക്കിയ ലോക്ക്ഡൌണും അതിഥി തൊഴിലാളികളുടെ അനാഥത്വവും മോഡി സർക്കാരിനെതിരെയും വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഭരണത്തിനെതിരെയും സാർവത്രിക വിമർശം ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ് അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് കേരളത്തെ മോശമായി ചിത്രീകരിക്കാൻ കേന്ദ്രമന്ത്രി തന്നെ മത ഉള്ളടക്കം നിറച്ചുള്ള പ്രചാരണം ഏറ്റെടുത്തത് ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഹിമാചലിലും മറ്റും കൊറോണ അക്ഷരാർത്ഥത്തിൽ നരകം തീർക്കുകയാണ് കോവിഡ് ബാധിതന്റെ മൃതദേഹം അഹമ്മദാബാദിലെ ധനിൽ ലിംത ബസ് സ്റ്റാൻഡിൽ വലിച്ചെറിഞ്ഞത് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ആശങ്കാജനകമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു ഹിന്ദു മുസ്ലിം രോഗികൾക്ക് പ്രത്യേക വാർഡുകൾ ക്രമീകരിച്ച് കുപ്രസിദ്ധമായ അഹമ്മദാബാദ് സിവിൽ ലൈൻ ഹോസ്പിറ്റലിനെതിരെ ഗുജറാത്ത് ഹൈക്കോടതി അതിശക്തമായ വിമർശമാണ് നടത്തിയത് ആശുപത്രിയുടെ അവസ്ഥ പരിതാപകരമാണെന്ന് നിരീക്ഷിച്ച നീതിപീഠം ജയിലുകൾ അതേക്കാൾ മെച്ചമാണെന്നും സ്ഥിതി ഇനിയും മോശമായേക്കാമെന്നും പ്രതികരിച്ചു മോഡി തുടർച്ചയായി പതിമൂന്ന് വർഷം മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ നിന്ന് കേൾക്കുന്നത് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഇല്ലായ്മയുടെയും ശോച്യാവസ്ഥകളുടെയും കഥകളാണ് കൊട്ടിഘോഷിച്ച ഗുജറാത്ത് മാതൃകയുടെ ഉള്ളറകൾ കൊറോണ വ്യാപനത്തോടെ കൂടുതൽ വെളിപ്പെട്ടു സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ സ്ഥാപിച്ച വെന്റിലേറ്ററുകൾ ഉപയോഗശൂന്യമായി മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ സുഹൃത്ത് പങ്കജ് സിംഗ് ജഡേജയുടെ ഉടമസ്ഥതയിലുള്ള രാജ്കോട്ട് ആസ്ഥാനമായ സി കമ്പനി പത്ത് ദിവസം കൊണ്ട് വികസിപ്പിച്ചെടുത്തവയാണവ ആരോഗ്യ മാഫിയയുടെ മറ്റൊരു പരീക്ഷണം ഹിമാചൽ പ്രദേശിൽ നിന്നാണ് കേട്ടത് അവിടെ ബി ജെ പി സർക്കാർ പി പി ഇ കിറ്റുകൾ വാങ്ങിക്കൂട്ടിയതിലായിരുന്നു വൻ അഴിമതി ലക്ഷക്കണക്കിന് രൂപ കോഴ കൈപ്പറ്റിയതിന്റെ തെളിവ് പുറത്തു വന്നതിനെ തുടർന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ബിൻഡലിന് രാജിവെക്കേണ്ടി വന്നു യു പിയിലെ ക്വാറന്റീൻ കേന്ദ്രങ്ങൾ അതീവ ശോച്യാവസ്ഥയിലാണ് യോഗി ആദിത്യനാഥിൻ്റെ നിസ്സംഗതയും നിരുത്തരവാദവും കാരണം അവ പീഡന കേന്ദ്രങ്ങളായി വാസയോഗ്യമല്ലാത്ത ഇടങ്ങളിൽ ക്വാറന്റൈൻ ചെയ്ത് ഉദ്യോഗസ്ഥർ അതിഥി തൊഴിലാളികളെയും മൃഗങ്ങളെപ്പോലെയാണ് പരിഗണിച്ചതും മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ഖൊരഖ്പൂരിലെ ക്വാറന്റൈൻ കേന്ദ്രത്തിലെ തൊഴിലാളിയുടെ കട്ടിൽ നിന്ന് പാമ്പിനെ പിടികൂടുക പോലും ഉണ്ടായി ഔരിയയിൽ റോഡപകടത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയാറ് അതിഥി തൊഴിലാളികളിൽ പതിനൊന്ന് ജാർഖണ്ഡ് സ്വദേശികളുടെ ജഡങ്ങൾക്കൊപ്പം പറ്റിയവരെയും ട്രക്കിൽ കയറ്റിവിട്ടത് വൻ വിവാദത്തിനിടയാക്കി അത്യന്തം അവഹേളനപരമായ ഈ നടപടി ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന കടുത്ത പ്രതികരണം തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനിൽ നിന്നുണ്ടായി മുസ്ലിങ്ങൾ ഭീകരരാണെന്നും ആ ജനവിഭാഗങ്ങളിലെ കോവിഡ് ബാധിതരെ ചികിത്സിക്കാതെ ജയിലിൽ ഏകാന്തവാസത്തിനിടണമെന്നും തുറന്നടിച്ച കാൺപൂർ ഗണേശ്ശങ്കർ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആർത്തി ചാന്ദിനി യോഗിയുടെ കറകളഞ്ഞ അനുയായി തന്നെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വിഷം ചീറ്റൽ അതിൻ്റെ വീഡിയോയും പുറത്തു വന്നു തീവ്രവാദികളായ ഇക്കൂട്ടരെ കാരാഗ്രഹത്തിലാണ് പാർപ്പിക്കേണ്ടത് പകരം നാം അവരെ നന്നായി പരിപാലിക്കുകയാണ് അവർ കാരണമാണ് നമ്മുടെ ഡോക്ടർമാർക്ക് രോഗം പിടികൂടുന്നത് നമ്മുടെ ഭക്ഷണവും കിറ്റും അക്കൂട്ടർ വിനിയോഗിക്കുന്നു ഇതിൻ്റെ എല്ലാം ഫലമായി നാം സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ് അതിനാൽ തീവ്രവാദികളെ ജയിലുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പൂട്ടണം ഈ ഫാസിസ്റ്റ് അതിക്രമ ഭാഷയുടെ വക്താക്കളാണ് ആനക്കള്ളത്തിൽ വർഗീയ വിഷം നിറയ്ക്കുന്നത് മുഖപ്രസംഗം ശ്രമിച്ച മുഴുവൻ ശ്രോതാക്കളെയും സി പി ഐ എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയപൂർവം അഭിവാദ്യം ചെയ്യുന്നു